welcome back to our channel. So this is our world. Aba innu namal bayangara excited aanu guys. Kaaranam endanu ariyo, innu namakku aagayittu nammala YouTube eventine pogan nikkana. Appo njangalum bayangara excited aanu endallo endo namakku ithrayum pedana ingane ithray nalla oru opportunity kittu nammal orikkalum vicharichathalla. Bayangara excited aanu njangal. അതെ, അപ്പോ നമുക്ക് കൊച്ചിയിലാണ് പരിപാടി. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതാ പോവാൻ നിൽക്കുകയാണ്. മമ്മി ഇതാ വണ്ടി എടുക്കാൻ പോകുന്നു. നമ്മള് തൃശ്ശൂരിന് നേരെ കൊച്ചിയിലേക്ക് വിടാൻ പോകുന്നു ഗൈസ്. അപ്പൊ ഞാൻ അവിടുത്തെ വിശേഷങ്ങളായി നമുക്ക് കാണാം. അപ്പോ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. കുഞ്ഞെ കുട്ടികളിൽ നിന്ന് കളിക്കണോക്കെ ഗൈസ്. ഹോട്ടലിൽ കിട്ടി. ഹോട്ടലിൽ ചെന്നപ്പോ പറഞ്ഞത് നമ്മൾക്ക് പാർക്കിംഗ് വേറെ സ്ഥലത്താണ്. അപ്പൊ ആൾക്കാരെ നമ്മളെ പിക്ക് ചെയ്യാൻ വരും. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ വണ്ടി പിക്ക് ചെയ്യാൻ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആദ്യത്തെ ഇവന്റ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ മുന്നോട്ട് കൂടുതലല്ലോ എന്നുള്ള നല്ല ടെൻഷനുണ്ട്. എന്തോ എക്സാം, മറ്റേ റിസൾട്ട് എക്സാം ഒക്കെ എഴുതാൻ പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തി. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാണ്. നമ്മളെ വണ്ടി പിക്ക് ചെയ്യാൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിത് അവര് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് രണ്ട് യൂട്യൂബേഴ്സ് ബാക്കിലുണ്ടായിരുന്നു, അവരായിട്ട് നല്ല കമ്പനി. അപ്പൊ ഈ ഹോട്ടലിലാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്നത്. അപ്പൊ അവര് ഡോറൊക്കെ തുറന്നു വന്നു, എന്നിട്ട് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഗൊക്കെ കാണിച്ചു കൊടുത്ത് ബാഗൊക്കെ ചെക്ക് ചെയ്തു. അവിടെ ഇതാ ബോർഡില് ക്രിയേറ്റേഴ്സിന്റെ ഇത് ഓരോ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയിട്ട് നമ്മളുടെ ആ ഒരു ഇമെയിലൊക്കെ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. പിന്നെ അവർ നമ്മുടെ സീറ്റൊക്കെ കാണിച്ചിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ സ്റ്റാറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റേഴ്സായിട്ട് ഞങ്ങളൊരു കാത്തിറോളും അതേപോലെ ഒരു വെജിറ്റേറിയൻ സാൻഡ്വിച്ചാണ് എടുത്തത്. നല്ല ടെൻഷൻ ഉണ്ട്, കിടന്ന് വിറക്കിയായിരുന്നു. അത് നിങ്ങൾക്ക് അത് എടുക്കാൻ പോകുമ്പോൾ തന്നെ കാണാം, ഞാൻ കിടന്ന് വിറക്കിയായിരുന്നു. അവിടെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ടെൻഷൻ കാരണം ഒന്നും തിന്നാനുള്ള മൂടുണ്ടായിരുന്നു. വീഡിയോസ് ഞങ്ങൾ ഇപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മളെല്ലാവരെയും പരിചയപ്പെടാൻ പോയി. അങ്ങനെ നമ്മൾ അവിടുത്തെ യൂട്യൂബേഴ്സിനൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടു, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചു. ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തു, കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. നമ്മളുടെ പേരും ചാനലിലെ പേരും എഴുതി കൊടുക്കാൻ പറ്റും. വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഓഫ് യൂട്യൂബ് ക്രിയേറ്റർ കളക്ടീവ്. A big namaskar, namaste and a very warm welcome. I am Kenna Sunny. And finally, the day is here. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. So once again, I welcome each and everyone on to this grand and big day, YouTube Creator Collective. Yay! Yes, thank you so much. And നമ്മുടെ ചീഫ് ഗസ്റ്റ് സിറ്റി അംബാസഡർ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ. The world of creativity, science, experiments and sheer innovation through his channel and the master of experiments. And let's welcome the phenomenal host of City Day of Create, YouTube Creator Collective, the one and only Gio Joseph and Praveen from M4TAR. Ladies and gentlemen, with your hands together. Yay! And welcome the phenomenal host of the City Day of YouTube Creator Collective, Gio Joseph and Praveen from M4TAR. ഒരു ബ്യൂട്ടിഫുൾ ലേഡിയാണ് പുറത്ത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ മസ്റ്റ് സേ ഷീ ഈസ് എക്സ്പേർട്ട് ഇൻ ഓൾ തിങ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ദ മാജിക് ഓഫ് ബ്യൂട്ടിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി വെരി ക്രിയേറ്റീവ് ആൻഡ് ടാലന്റഡ് ക്രിയേറ്റർ ഉണ്ണിമായ. എല്ലാവർക്കും നമസ്കാരം. കൊറിയ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ്. അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ക്രിയേറ്റർ കളക്ടീവിലോട്ട് സ്വാഗതം. സമയം കണ്ടെത്തി വരാനായിട്ട് എന്താ പറയാ, നിങ്ങൾ ടെൻഷനിൽ ഒരു ബിഗ് ടാക്സ് വന്നിട്ട് നോക്കാണ്. അപ്പൊ നമുക്ക് എനർജി ആവണേ, ഒരു ബിഗ് ഷീറ്റ് ഉണ്ടാവും. ബിഗ് ഒരു മുമ്പ് കളിച്ചിട്ടുള്ള
കളിക്കുന്നുണ്ടോ? ബിങ്കോ ബിങ്കോ എങ്ങനെയാ ബിങ്കോ കളിക്കുന്നേ? ആർക്കെങ്കിലും അറിയോ? നമ്മൾ കാശി കളിച്ചിരിക്കുന്ന ബിങ്കോ എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം വെട്ടി വെട്ടി അവസ്ഥ ബിങ്കോ എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇത് ആ ബിങ്കോ അല്ല. നിങ്ങളുടെ ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ടേബിളിൽ 12 വരുന്നുണ്ടെങ്കിൽ 6 പേരെ നമ്മൾ ഒരു ടീമാക്കി, ഒരു 6 പേരെ അടുത്ത ടീമാക്കി. ഇതുപോലെ നമ്മുടെ ടേബിളിൽ എല്ലാവരും സ്പ്ലിറ്റ് ആയി ഇരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞ് ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 6 questions ഉണ്ട് കണ്ടോ. ഈ 6 questions നിങ്ങളുടെ ടീമിൽ എല്ലാവരും ആരെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ബിങ്കോ വിളിക്കണം. ആദ്യം തന്നെ കൈവെക്കാം. ആരാണോ ആദ്യം കൈവെക്കുന്നത് അവരുടെ അടുത്തോട്ടായിരിക്കണം നമ്മൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാൻ. ബിങ്കോ ആദ്യം പറയുന്നത് അവർ ടീമിലുള്ള 6 5 4 പേര് എണീറ്റാലേ ആ ടീം വിജയമായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. സോ നമ്മുടെ ചീഫ് എനിക്ക് ഏകേ ടോക്കിനെ കാണുന്നത് വലിയ ആഗ്രഹമായി. ഞാൻ പുള്ളിയുടെ റിയാക്ഷൻസിന്റെ വലിയ ഫാനാണ്. പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഓരോ റിയാക്ഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇഫ് യു ഗോ ട്രാവൽ എനിവെയർ ഇൻ ദ വേൾഡ് വേർ വുഡ് യു ഗോ അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ പല പല ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും ഇന്ത്യ അങ്ങനെയൊക്കെ. അപ്പം അത് 40 minutes ടൈം ഉണ്ട്, 40 minutes ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഈ ഹോട്ടലിന്റെ ഇവിടെ ഇവനും എല്ലാം യൂസ് ചെയ്യുക. നിങ്ങൾ എക്സിറ്റ് ആകാൻ പാടില്ല. ഹോട്ടലിന്റെ വെളിയിൽ പോകാൻ പറ്റുന്ന വെളിയിലോട്ട് പോകാതെ 50 to 30 seconds മിനിമം 1 minute വരെയുള്ള വീഡിയോ ചെയ്യാം. മിനിമം 30 seconds എങ്കിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി ഉള്ളതാണല്ലോ. ഇപ്പൊ ടീം തിരിച്ചെടുക്കും. ആ ടീം മൊത്തം ആ വീഡിയോ ഉണ്ടായിരിക്കണം. അപ്പൊ ഗൈസ്, നമ്മൾ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു 40 minutes തന്നിട്ടുണ്ട്. ആ 40 minutes ഉള്ളിൽ നമ്മൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം, ഒരു വീഡിയോ ഉണ്ടാക്കണം. വെറും 40 minutes ഉള്ളിൽ നമ്മൾ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം ഒക്കെ ചെയ്യണം. അപ്പൊ 20 minutes ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സമയം പോയതറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ വേഗം തലേ കയറി എഡിറ്റ് വേഗം ചെയ്ത് നോക്കി. 10 minutes സമയം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ ഗൈസ്, നമ്മൾ ഐവി പോകാൻ പോവാണ്. എവിടെ പോവാനാണ് എല്ലാവരും ഉദ്ദേശം? എങ്ങോട്ടാണ് പോവാൻ വേണ്ടിട്ട്? അവിടെ കുറെ മഞ്ഞും മരയും പിന്നെ കുറെ വേടി വെപ്പും മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് എന്ത് കിട്ടും? നിന്റെ ചായ കുടിക്കാൻ 10 രൂപ തരാം. ഞാൻ വീട്ടിൽ പോവാം. എന്നാ പിന്നെ ഞാനും വീട്ടിൽ പോവാം. അല്ല, അത് വേണ്ട, ഞാൻ കൊച്ചിയിൽ നമുക്ക് ഇന്നൊരു മീറ്റപ്പ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. എനർജി വൈസ് ആയിക്കോട്ടെ, ആ ഒരു മിങ്കിളിങ്ങൊക്കെ വണ്ടേ നിങ്ങൾ നേരത്തെ കമ്പനി ഉള്ളവരെ പോലെയായിരുന്നു നിങ്ങൾ നടക്കുന്നതും പെരുമാറുന്നതൊക്കെ. നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കര കോമഡി, നല്ല രസമായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞാനിവിടെ വരാൻ വൈകാൻ കാരണം ഞാൻ പലരോട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അപകടങ്ങളും ഇടികളും കേസുകളും ആണ്. ഏകദേശം ഇപ്പൊ തന്നെ 1 lakh ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ കേസ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും പറയുന്നത്
കേരളത്തിലെ ബ്യൂട്ടി ബ്ലോഗ് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക പ്രസ്ഥാനത്തിൽ വളർത്തിയെടുത്തതിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഉണ്ണിമായ. കാരണം യൂട്യൂബ് തുടങ്ങുന്ന അതായത് കേരളത്തിലേക്ക് സ്പ്രെഡ് ആവുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക മൂവിയുടെ സോങ്ങും ട്രെയിലർ അങ്ങനെ മാത്രം വന്നിരുന്ന കാലത്ത് കുറച്ച് ഗോസിപ്സ് അതൊക്കെ വന്നിരുന്ന കാലത്ത് നല്ലൊരു ബ്യൂട്ടി ബ്ലോഗറായി പോലെ എല്ലാവർക്കും ഒരു പ്രചോദനം കൊടുത്ത ഒരാളാണ് നമ്മുടെ ഉണ്ണി. അപ്പൊ ഉണ്ണിയുടെ സ്റ്റോറി തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. അതൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. ഇപ്പൊ നന്നായി പറയുന്നില്ലേ എനിക്കൊരു നല്ല കഴിയണേ. കൊറേ സ്ഥലത്ത് പറഞ്ഞു പറഞ്ഞവർക്ക് ഒരുപാട് നാളെ പറഞ്ഞിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും കേട്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. എന്നാ പോലെ ഞാൻ നമ്മൾ പറയാം. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ആരും അധികം വീഡിയോസ് ഒന്നും ഇട്ട് തുടങ്ങാനിരുന്ന ഒരു സമയത്താണ് എവിടെന്നാ ഐഡിയ വന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എനിക്ക് ആ ഒരു ടൈമിൽ ഫോൺ കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ ആ ടൈമിൽ ജസ്റ്റ് വെറുതെ പോക്കറ്റ് മണി എന്ന രീതിയിൽ ഞാൻ ഇട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഇങ്ങനെ വീട്ടിൽ നമ്മൾ നമ്മുടെ പൈസ തരില്ല ആ ജസ്റ്റ് പൈസ മാത്രം കിട്ടുമോ. അപ്പൊ ഞാൻ ജസ്റ്റ് പോക്കറ്റ് മണി എന്ന രീതിയിൽ വെറുതെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി എന്റെ ഫേസ് ആണ് കാണിച്ചിരുന്നില്ല കേട്ടോ. പിന്നീട് ഞാൻ ഫേസ് കാണിച്ചപ്പോഴാണ് മറ്റേ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് കോളേജിൽ കയറാൻ പറ്റില്ലായിരുന്നു. കോളേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കളിയാക്കലും ഞാൻ എന്താ വീഡിയോ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് അന്ന് അറിയാം ലിസ്റ്റഡ് ആക്കി വയ്ക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ കാണായിരുന്നു. ഞാൻ പണ്ടൊക്കെ യൂട്യൂബ് എന്ന് പറയുമ്പോഴൊക്കെ എല്ലാവരും ചെയ്യാൻ എന്തോ മോശം ഒരു സംഭവമാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇങ്ങനെ കോളേജിൽ ഞാൻ ഉണ്ണിയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് തന്നു. എന്നിട്ട് പിന്നെ പിന്നെ കളിയാക്കലായപ്പോഴേക്കും ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഇവ എനിക്ക് കളിയാക്കൽ വന്നോണ്ടിരിക്കാം. ഞാനൊരു സ്റ്റോറിയാണ്ട് വീഡിയോ ഇട്ടോണ്ടിരുന്നു. ഇട്ടോണ്ടിരിക്കുമ്പോൾ ആരും കാണോ ന്യൂസോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നീട് കാണാലോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് തന്നെ. ഞാൻ വീട്ടിൽ ചെയ്യുന്ന റെമഡീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടാതുകൊണ്ട് എനിക്ക് തന്നെ പിന്നെ കാണാലോ എന്ന് വിചാരിച്ചിട്ടോണ്ടിരുന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും വ്യൂസ് കിട്ടുന്നില്ല എന്നൊരു ഒരു ഇതുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കാം. കുറെ കഴിയുമ്പോഴേക്ക് എന്തായാലും നമുക്ക് വ്യൂസ് വരും. അപ്പൊ നമ്മുടെ ഉണ്ണിയുടെ സ്റ്റോറി കണ്ടപോലെ തന്നെ യൂട്യൂബിന്റെ തുടക്കകാലത്ത് അതായത് എന്താ പറയുക കേരളത്തിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിട്ട് വരുന്ന സമയത്ത് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പകുതി എംപോട്ടിന്റെ പകുതിയുടെ ഉള്ളു, ബാക്കി പകുതി ഇന്നൊരു കല്യാണത്തിനുള്ള തന്നെ അവിടെ നിൽക്കാണ്. അപ്പൊ ഇന്ന് പ്രവീൺ ഒരു പെണ്ണുകളിൽ നമുക്കറിയാം ആരും പോയി കാണാൻ പോകില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. അങ്ങനെ പ്രവീൺ വിളിച്ചു വേണം ഞാൻ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്, പേര് പോലിട്ടില്ല, നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്ന് വീട്ടിലേക്ക് വന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ ചാനലിന് പേരിട്ടു എംഫോടെക്. ഇതുവരെ പേര് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പേരാണ് അങ്ങനെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ജിയോ സിമ്മൊക്കെ ഇറങ്ങി നല്ലോണം നെറ്റ് കിട്ടി, ക്ലിയർ ആയിട്ട് കുറെ നെറ്റ് കിട്ടിയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ വീഡിയോ കിട്ടും. 6 മാസത്തോളം ഇട്ട് ഒരു മനുഷ്യൻ കാണില്ല കേട്ടോ. അതായത് എന്താ പറയാ കുറെ കിട്ടുന്നില്ല, ആരും കാണില്ല. പക്ഷേ കുറച്ചറിയുമ്പോൾ നമ്മുടെ ഞാൻ താടി വളരാനായിട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞപ്പോൾ സംഭവം സ്ട്രൈക്കായി. അങ്ങനെ സ്ട്രൈക്കും സ്ട്രൈക്ക് അടിച്ചതല്ല, ചാനൽ കയറി തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അതിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയാ നമുക്ക് കമ്മിറ്റ്മെന്റ് ആയി തുടങ്ങി. കുറച്ച് യൂസ് കിട്ടി, ഇനി എങ്ങനെയും കിട്ടിയ ആൾക്കാരെ പിടിച്ച് കൊള്ളാമോ എന്നുള്ള രീതിയിലായിപ്പോൾ നമുക്ക് എന്തിനാണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ഏടിപ്പാടും വയറ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്കാനും അതുപോലെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ആദ്യമൊക്കെ യൂസ് ഇല്ലാണെങ്കിലും പിന്നീട് നല്ല രീതിക്ക് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ അങ്ങനെ കയറി വന്നു. ഇതിനിടയിൽ ചാനലിൽ 2 പ്രാവശ്യം അടിച്ചുപോയി, അല്ല 2 പ്രാവശ്യം അടിച്ചുപോയി, 2 പ്രാവശ്യം അടിച്ചുപോയി, പിന്നെ അത് തിരിച്ചു കിട്ടി. ഓഡിയൻസ് മാറി, കാലം മാറുകയാണ്. അതിന് കൂടെ നമ്മൾ മാറിയാലേ ആളുകൾ കാണുമെന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. രണ്ടാമത് പറഞ്ഞത് ഞാൻ പ്രിഫർ ചെയ്യാം. കാരണം ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 10 വർഷം മുമ്പോളം എന്തോ അതല്ല ഇപ്പോൾ ഉള്ളത്. ഇനിയും കാലം മാറും, നമ്മളൊക്കെ പഴയതാവും. നമ്മളെന്താ പറയാ പുതിയ തലമുറയാണ്. നമ്മൾ എപ്പോ അംഗീകരിക്കാതെ വരുന്നോ അവിടെ നമ്മൾ പഴയതായി നടത്താം. അതുകൊണ്ട് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാം, അടിച്ചു വിളിക്കാം. ഒരുപാട് ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല. പ്രവീണെ 2 വാക്ക് പിന്നെ ഒരുപാട് സന്തോഷം വേറെ കാര്യം, ഇവിടെ വന്ന എല്ലാവരും ഈഗോ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. മച്ചമാരൊക്കെ ഒരു ലെവലാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഇനി വെക്കണം ആഗ്രഹം ഉണ്ടോ?
once again, thank you, City Ambassador Hanimaya and Gio from Airport. And this is me, Kenna Sandy, signing off. Have a good day. Have a nice day. Thank you so much. ഞങ്ങളെല്ലാവരും പുറത്തു പോകണത് ഫുഡൊക്കെ നോക്കാൻ അവിടെ ഞങ്ങൾക്ക് ബുഫേ പാർട്ടി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു, ഞങ്ങൾ ലൈറ്റ് ഫുഡ് കുറച്ചെടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുറെ വെജിറ്റബിളും ഫ്രൂട്ട്സും സൂപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾ എടുത്തില്ല. ഇനി ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് യൂട്യൂബിന്റെ ഭാഗ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ഇറങ്ങാൻ നിൽക്കുന്ന സമയമായിരുന്നു, പുറത്ത് എല്ലാരും വന്നു. എന്നിട്ട് ഉമ്മച്ചീനൊക്കെ ആയിട്ട് എല്ലാരും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റിന്റെ വീഡിയോ ഒരു ഷോർട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം എല്ലാരും കാണാം. പിന്നെ ഞങ്ങൾ എന്നെടുത്ത കുറച്ച് ഫോട്ടോസ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എന്തായാലും പറയണം. ഒരു നല്ല അടിപൊളി ഡേ ആയിരുന്നു, അടിച്ച് പൊളിച്ച് നല്ല കിടുക്കാച്ച ഡേ ആയിരുന്നു, നല്ല മെമ്മറബിൾ ഡേ ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇവന്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇനിയും ഉയരങ്ങളിൽ നമുക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലവ് യു സോ മച്ച്. ബൈ ബൈ. സീ.